കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന മന്ത്രം ആയിരത്തി എട്ട് വട്ടം ഉരുക്കഴിക്കാതെ കഴിഞ്ഞ നാലര പതിറ്റാണ്ടിൽ ഇന്ത്യയിൽ ആരും തന്നെ എൽ എൽ ബി പാസ്സായിട്ടില്ല എന്നതാണ് വാസ്തവം ഇന്ത്യൻ ഭരണഘടനയെ ഭേദഗതി ചെയ്യാനുള്ള പാർലമെന്റിന്റെ അധികാരം അപരിമിതമാണോ എന്നായിരുന്നു ചോദ്യം ഭരണഘടനയെ ഭേദഗതി ചെയ്യാനുള്ള പാർലമെന്റിന്റെ അധികാരം അപരിമിതമാണോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ചീഫ് ജസ്റ്റിസ് സിക്രിയുടെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയിൽ പതിമൂന്നംഗ ബെഞ്ച് രൂപീകരിക്കപ്പെട്ടു നാനാബായ് പാൽക്കി എന്ന മഹാരഥൻ ഒരു ഭാഗത്തും എച്ച് എം ഷീർവ എന്ന വൻമരം മറുഭാഗത്തും നിലയുറപ്പിച്ചപ്പോൾ ഉഗ്രവും ഉജ്ജ്വലവുമായ വാദപ്രതിവാദവും ഉണ്ടായി അറുപത്തെട്ട് ദിവസം ഫുൾ ബെഞ്ച് വാദം കേട്ടു എന്നാൽ നൂറിലേറെ മുൻകാല വിധികൾ പരിശോധിക്കപ്പെട്ടു ഒപ്പം തന്നെ എഴുപത്തൊന്ന് രാജ്യങ്ങളുടെ ഭരണഘടനകൾ താരതമ്യം ചെയ്യപ്പെട്ടു ഒടുവിൽ എഴുന്നൂറ്റിമൂന്ന് പേജുള്ള ഒരു വിധിന്യായമുണ്ടായപ്പോൾ ഏഴ് ഈസ് ടു ആറ് എന്ന മട്ടിൽ പിരിഞ്ഞ ബെഞ്ചിന്റെ ഭൂരിപക്ഷ വിധി ഭരണഘടനയെ മാറ്റിമറിക്കാനുള്ള പാർലമെന്റിന്റെ അധികാരം അനിയന്ത്രിതമോ അതോ അപരിമിതമോ അല്ലെന്ന തത്വം സ്ഥാപിച്ചു അങ്ങനെ ബേസിക് സ്ട്രക്ചർ ഡോക്രീൻ പ്രാബല്യത്തിൽ വന്നു ഇന്ത്യൻ ജനാധിപത്യത്തെ രക്ഷിച്ച വിധി എന്നാണ് ആ വിധിന്യായത്തെ അന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ഇന്ത്യൻ ഭരണഘടനാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ആ വിധിയുടെ കാരണക്കാരൻ നമ്മുടെ നാട്ടിൽ നിന്നുള്ള കാഷായധാരിയായ ഒരു സന്യാസിയായിരുന്നു ഇന്ത്യൻ ജനാധിപത്യത്തെ രക്ഷിച്ച ആ വിധിയുടെ കാരണക്കാരനായിരുന്നത് വേറാരുമല്ല ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞ ഇടനീർ മഠത്തിൻ്റെ മഠാധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി സ്വാമിയാറായിരുന്നു ഹിസ് ഹോൾനസ് കേശവാനന്ദ ഭാരതി ശ്രീപാദഗൽവരു എന്ന റിട്ട് ഹർജിക്കാരൻ കാസർഗോഡ് ജില്ലയിലെ ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ തോടകാചാര്യ സംസ്ഥാൻ എന്ന ഉടനീർ മഠത്തിൻ്റെ മഠാധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതിസ്വാമിയാർ അദ്ദേഹമാണ് ഇന്ന് സമാധിയായത് അദ്ദേഹത്തിന് തത്തുമൈ ന്യൂസിന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്